അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന മൂവി ഇപ്പൊ കണ്ടിറങ്ങിയിട്ടുള്ളൂ. ഞാനുണ്ട്, അനിയനുണ്ട്. ഞങ്ങള് കൽപ്പറ്റ യാദൃശ്ചികമായിട്ട് വന്നപ്പോ രണ്ട് ടിക്കറ്റ് കണ്ട് അങ്ങനെ കയറിയതാണ്. സോ ടർബോ എന്ന് പറയുന്ന മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ പുൽമുരുകന്റെ ഒക്കെ ഡയറക്ടറായിട്ടുള്ള വൈശാഖാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. സോ ഒരു ആക്ഷൻ പാക്കേജ് ആണ് സിനിമ എന്ന് പറയുന്നത്. ആക്ഷൻ പാക്കേജ് മാത്രമല്ല, ആക്ഷൻ പാക്കേജ് തന്നെ പറയാം അല്ലേ, ആ സിനിമേനെ ഒരു ആക്ഷൻ പാക്കേജ് എന്നുള്ള രീതിയിൽ പറയാം. എന്തായാലും മമ്മൂക്കേൻ്റെ, അതായത് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരുന്ന സിനിമകൾ വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമ കഴിയുമ്പോഴും എക്സ്പെക്റ്റേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ നമുക്ക് തരുന്നത്. ഇതിൻ്റെ ഭൂരിഭാഗം ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത് ചെന്നൈയിലാണെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ഒരു സ്പോയിലർ റിവ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഇതിനകത്ത് നായികയായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടിയുടെ ആക്ടിങ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ശബരീഷ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടുക്കിയിലാണ് ടർബോ ജോസിൻ്റെ, അല്ലെങ്കിൽ ടർബോ ജോസിൻ്റെ ആ ഒരു പ്രദേശമൊക്കെ വരുന്നത്. പക്ഷേ അവിടെ ഒരു ഫസ്റ്റ് ഫൈറ്റ് സീൻ കഴിഞ്ഞാൽ പിന്നെ ഭൂരിഭാഗം സീൻസും ചെന്നൈയിലാണ് നടക്കുന്നത്. സിനിമോട്ടോഗ്രാഫി അടിപൊളിയാണ്. പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ റൈറ്റിംഗ്, നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു റൈറ്റിംഗ് ഈ ഒരു സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് വേറൊരു ടൈപ്പാണ്. ഇത് വൈശാഖിന് വേണ്ടി മിഥുൻ മാനുവൽ എഴുതിയ ആ ഒരു ഇത് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു പുൽമുരുകൻ സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റൈൽ റൈറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സിനിമ കുറേ ഡീൽ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, കുറേ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ഫാൻഷോയാണ് കണ്ടത്. ഫാൻസിൻ്റെ ഒരു രംഗം എന്ന് പറയുന്നത് ഓരോ സീനും ഇങ്ങനെ കൈയടിച്ച് എന്റെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവലായിരുന്നു. അതായത് ഞങ്ങളെ വലത്ത് ഇടത്തൊക്കെ ഫാൻസ് പിന്നെ സീറ്റടിച്ച് പൊട്ടിക്കോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച്. മീൻസ് അങ്ങനെ സീറ്റടിച്ചായിട്ടുള്ള കുറേ ഫൈറ്റ് സീൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫൈറ്റ് സീൻസ് ഭയങ്കര ഇതായിട്ടില്ലേ, ആൾക്കാരൊക്കെ ഭയങ്കര ഇവോൾവ് ആയിട്ട് നിൽക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും എൻ്റെ കൂടെ അനിയനും കണ്ടിട്ടുണ്ട്. അപ്പം അനിയൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. സോ എങ്ങനെ ഉണ്ടെന്നും കൂടുക പറയുകയാണെങ്കിൽ പക്ക ഒരു ഫാൻ മൂവിയാണ്. ആക്ഷൻ ആണ്, ആക്ഷൻ ആണ്, കൂടുതലും ആക്ഷൻ ആണ്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഓരോ ഫൈറ്റ് ആണുള്ളത്. ആക്ഷൻ ആക്ഷൻ ബേസ്ഡ് സിനിമയാണ്. പിന്നെ നമ്മളെ വേറൊരു സംഭവത്തിൽ പറയുന്നുണ്ട്, അതിപ്പോ പറയാൻ ഒരു ക്ലൈമാക്സിൽ ഒരു ഡിസ്റ്റും കൂടി ഉണ്ട്. അപ്പം അത് അത് കുറച്ച് വെറൈറ്റി സാധനമാണ്. അപ്പം അതും കൂടി അതിപ്പം ഭൂരിഭാഗം സിനിമയിൽ ഇങ്ങനെ ക്ലൈമാക്സിൽ ഒരു സംഭവം. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് വേറെ ലെവലായിരുന്നു അല്ലേ, ഒരു വേറെ ലെവലിൽ സംഭവമായിരുന്നു. ലോജിക്കലി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ. അതായത് ഫാൻസിന് വേണ്ടിയിട്ട് മമ്മൂട്ടി കമ്പനീൻ്റെ ഒരു ട്രീറ്റ് അങ്ങനെ പറയാം. പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ റൈറ്റിംഗിൽ കുറേ കാര്യങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് അൾട്ടിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു ഫാൻ ബേസ് മൂവി അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ ടർബോ എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുള്ള അഭിപ്രായം. അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. എന്തായാലും എൻജോയബിൾ ആണ് പടം, എൻജോയബിൾ ആണ്. നമ്മൾ അങ്ങനെ ലാഗ് അങ്ങനത്തെ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല, എൻജോയബിൾ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ. വളരെ യാദൃശ്ചികം.